Hey beeps, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അടിപൊളി ആപ്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു നാലഞ്ച് ആപ്സ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സ് തന്നെയാണ്. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആപ്സ് ഉണ്ട്. ഈ ആപ്സിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ അല്ലേ, അപ്പൊ ഈ ആപ്പിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കേ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആയിരുന്നു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തൊട്ടടുത്ത ലെവലിലേക്ക് ക്ലിക്ക് ചെയ്യുക. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അലാമി എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പേരിട്ടോ. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ആർക്കൊക്കെ ഉപകാരപ്പെടുന്ന വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾ ഉറങ്ങുന്നവരാണോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് നിങ്ങൾ രാവിലെ എനിക്ക് നല്ല മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി. കാരണം സാധാരണ നിങ്ങളെ അലാറം വെക്കുകയാണെങ്കിൽ എന്തായാലും അത് ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങലാണ് സാധാരണ പതിവ് എല്ലാവരും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈ അലാറം ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റൂല. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമ്മൾ അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില മിഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. ആ മിഷൻസ് ചെയ്തതിന് ശേഷം നമുക്ക് അലാറം ഓഫ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഓഫ് ആവില്ല. അപ്പോൾ ആ മിഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ ഉറക്കമൊക്കെ ചിലപ്പോൾ പോകാൻ മതി. പിന്നെ നമ്മൾ കിടന്നുറങ്ങാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ ഞാൻ ചിലവിൽ ഉറങ്ങണമെങ്കിൽ ഡൗട്ടുണ്ട്. ഏതായാലും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വിക്ക് അലാറം ഉണ്ട്, അലാറം ഉണ്ട്. അതിൽ അലാറം എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എത്ര മണിക്കാണ് നമുക്ക് അലാറം വെക്കേണ്ടത് വെച്ചാൽ സാധാരണ നമ്മൾ അലാറം സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്നും നമുക്ക് അലാറം വേണോ അല്ലെങ്കിൽ ഇന്നന്നെ ദിവസത്തിൽ മാത്രം അലാറം മതിയോ, അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് നേരെ ഓൺ ആക്കുക. ഓക്കെ, മിഷൻ എന്ന് പറയുന്ന സംഭവം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല ടൈപ്പ് മിഷൻ ഉണ്ട്. മെമ്മറി ഉണ്ട്, ടൈപ്പിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. സ്റ്റെപ്പ് ഉണ്ട്, അതായത് മൈൻഡ് നമ്മൾ ബ്രെയിൻ വെക്ക് ചെയ്യാനുള്ള ഉണ്ട്, അതുപോലെ തന്നെ ബോഡി വെക്ക് ചെയ്യാനുള്ള കുറച്ച് മിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആണെങ്കിൽ മെമ്മറി എന്നുള്ള സംഭവം എടുത്തിട്ട് ഈസി എടുക്കണോ അല്ല നോർമൽ എടുക്കണോ ഹാർഡ് എടുക്കണോ എന്നുള്ളത് നോക്കാം. ഞാൻ മാത്സ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈസി ഉണ്ട്, നോർമൽ ഉണ്ട്, ഹാർഡ് ഉണ്ട്, അങ്ങനെ പല സംഭവം ഉണ്ട്. തൽക്കാലത്തിന് ഈസിയാണ് എടുക്കുന്നത്. പിന്നെ എത്രത്തോളം പ്രോബ്ലം ആണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റൂ. നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇനി ബോഡിൻ്റെ വേണമെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്, അതായത് 20 സ്റ്റെപ്പ് നടന്നാലേ അലാറം ഓഫ് ആവും, അല്ലെങ്കിൽ 30 സ്റ്റെപ്പ് നടന്നാലേ അലാറം ഓഫ് ആവും എന്നുള്ളത്. അപ്പോൾ നടക്കണമൊക്കെ എടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ എണീക്കും, പിന്നെ ഉറങ്ങാൻ പോകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചും നല്ലത്. പിന്നെ ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്, അതായത് നമ്മളെ ഫോൺ ഉണ്ടല്ലോ 30 പ്രാവശ്യം ഷെയ്ക്ക് ചെയ്യുക, 20 പ്രാവശ്യം ഷെയ്ക്ക് ചെയ്യുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് അലാറം അടിക്കുമ്പോൾ ഏതായാലും ഈ ഒരു മിഷൻ ചെയ്യാൻ വരും. എന്നിട്ട് മിഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അലാറം ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ എന്തായാലും എണീക്കും, എണീക്കാൻ എടുക്കലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ കുറച്ച് എന്താ പറയുക, സെക്യൂരിറ്റിയും കൂടി നോക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് WTMP, അതായത് ഹൂ ടച്ച് മൈ ഫോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോൺ നമ്മളെ എവിടെയെങ്കിലും വെച്ച് പോയി, നമ്മളെ വീട്ടിലോ എവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെ വെച്ച് പോയിട്ടുണ്ട്, എന്നിട്ട് നമ്മളെ ഫോൺ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്ത് അൺലോക്ക് ചെയ്യാൻ നോക്കിയല്ലോ, നമ്മളെ ഫ്രണ്ട്സോ നമ്മളെ പുറേ ഉള്ളവരായാലും ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അൺലോക്ക് ചെയ്ത് തുറന്ന് കളിക്കാനൊക്കെ നോക്കിയല്ലോ. അപ്പോൾ അൺലോക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഫോണിൽ ഏതായാലും പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ ആ പാസ്വേഡ് തെറ്റായിട്ട് ഒരു ടൈപ്പ് ചെയ്യാൻ ചാൻസും കൂടുതലാണ്, കാരണം അവർക്ക് ടൈപ്പ് പാസ്വേഡ് അറിയാൻ ചാൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പാസ്വേഡ് അടിച്ചിട്ട് ആ പാസ്വേഡ് തെറ്റിയാൽ അവരെ ഫോട്ടോ അപ്പോൾ തന്നെ അവിടെ ക്ലിക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആരാ നമ്മളെ ഫോൺ എടുത്തതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ ഒരു പവർ ഓണിൻ്റെ സ്വിച്ച് ഉണ്ട്, അത് നേരെ ഓണാക്കിയിട്ടുക. പിന്നെ കുറച്ച് പെർമിഷൻസ് അലോ ചെയ്യാനുണ്ടാവും, അലോ ചെയ്തതിന് ശേഷം ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഫോൺ എവിടെയെങ്കിലും ഓഫ് ആക്കി വെച്ച് പോയാൽ ആരെങ്കിലും എടുക്കാൻ നോക്കിയാൽ അവരെ ഫോട്ടോ അതിൽ പതിനിയിരിക്കും. ആരാന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളെ ഫോൺ അങ്ങനെ ആരും എടുത്തുകൊണ്ടാണുള്ള ചാൻസ് കുറവ്, അല്ലെങ്കിൽ ആരാ തൊട്ടെന്നുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഭവമാണ്. സോ ഗൈസ്, നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സൂപ്പർ മൈക്രോഫോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചെറിയൊരു പാർട്ടി എടുക്കുകയാണ്, നമുക്ക് ഒരാൾ പാട്ട് പാടണം അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം. അപ്പോൾ അതിന് നമ്മളെ കയ്യിൽ മൈക്കില്ല, പക്ഷേ നമ്മളെ കയ്യിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് നമ്മളെ ഫോൺ ഉണ്ടല്ലോ, ആ ഫോണ് മൈക്രോഫോൺ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മൈക്കില്ലാതെ തന്നെ നമ്മളെ ഫോണിനെ ഒരു മൈക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് വയർലെസ് ആയിട്ട് തന്നെ വയർലെസ് മൈക്കിൻ്റെ രീതിയിൽ നമുക്ക് നമ്മളെ ഫോണിനെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കുക, എന്നിട്ട് ആ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് നമ്മളെ ഫോൺ കണക്ട് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം മൈക്രോഫോൺ ഓൺ ചെയ്യാനുള്ളൊരു ബട്ടൺ അതിൽ കാണാൻ സാധിക്കും. അത് നേരെ ഓൺ ആക്കുക. ഈ ഒരു സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫോണിൻ്റെ അടുത്തേക്ക് സ്പീക്കർ വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോ നല്ലോണം അടിക്കും. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ സ്പീക്കർ കുറച്ച് ദൂരത്തേക്ക് വെക്കുക, എന്നിട്ട് നമ്മളെ ഫോണിൽ സംസാരിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം ലൗഡായിട്ട് നമ്മളെ സൗണ്ട് കേൾക്കാനും പറ്റും, ആൻഡ് മൈക്കിൻ്റെ രീതിയിലൊരു ഉപയോഗം നടക്കുകയും ചെയ്യല്ലോ. ഹലോ, കണ്ടോ, എക്കോ ആണ്. അപ്പോൾ സ്പീക്കർ കുറച്ച് ദൂരമായിട്ട് വെച്ച് സംസാരിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരും. കുറച്ച് ദൂരെ വെച്ചിട്ട് സംസാരിച്ചാൽ മതി, അപ്പോൾ ചിലപ്പോൾ എക്കോ ഉണ്ടാവില്ല. ഹലോ, കണ്ടോ, കേൾക്കുന്നുണ്ട്, സംഭവം കേൾക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് കുറച്ച് ദൂരത്ത് വെക്കണം. നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെഗാ ബാർ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ അതൊരു വെറൈറ്റി ആപ്ലിക്കേഷനാണ്, നമ്മുടെ ഫോൺ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ചെയ്തതിന് ശേഷം പെർമിഷൻസ് ഒക്കെ അലോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഒരു പാട്ട് വെക്കുകയാണ്.
നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ആ പാട്ടിൽ തന്നെ നിൽക്കില്ലല്ലോ. MP3 പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ ബേക്ക് അടിച്ച് വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യും, എന്നിട്ട് പാട്ട് കേൾക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചിലപ്പം പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ താത്തി പ്ലേ ചെയ്യുക, പോസ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, അങ്ങനെ ചെയ്യേണ്ടിയൊക്കെ വരും. അങ്ങനെ ചെയ്യാതെ ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്ന, അതായത് പ്ലേ ആൻഡ് പോസ് അല്ലെങ്കിൽ സീക്ക് ചെയ്യാൻ പറ്റുക, അതായത് പാട്ടിനെ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നീക്കാൻ പറ്റുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മളെന്തായാലും നോട്ടിഫിക്കേഷൻ താറ്റി ചിലപ്പം പാട്ടിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോയിട്ടേ നമുക്ക് പാട്ട് ഫോർവേഡ് ചെയ്യാനും ബാക്ക്വേഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് പാട്ടിലേക്ക് പോകാതെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അതായത് നോച്ചൊക്കെ ഉള്ള ഭാഗത്ത് ആയിട്ട് ചെറിയൊരു റെഡ് കളറിലുള്ള ഒരു ലൈനിങ്ങൾ കാണാൻ സാധിക്കും. കളേഴ്സ് ആ ലൈനൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ആ ലൈൻ എന്താ സൂചിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിൻ്റെ പാട്ട് പ്ലേ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ലൈൻ നമുക്ക് നീക്കുന്നതിനനുസരിച്ച് പാട്ട് ഫോർവേഡ് ആവും, ബാക്ക്വേഡ് ആവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാട്ട് പ്ലേ ആൻഡ് പോസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ടാപ്പ് ചെയ്താൽ നമുക്ക് പാട്ട് പ്ലേ ചെയ്യുക, പോസ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും വെറും ജസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. അതായത് നോട്ടിഫിക്കേഷൻ പാനൽ താത്താതെ വേറെ ആപ്ലിക്കേഷനിലേക്ക് പോകാതെ ഫോൺ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് വെറൈറ്റിയാണ് കാണാനും. അപ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു മെഗാ ബാർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ. ഈ നാല് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉള്ള ലിങ്കിൽ കൂടി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏതായാലും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ വേറെ ആൾക്കാർക്ക് അറിയാനും മതി. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, തൊട്ടടുത്ത ലെവലിൽ നിന്ന് ചെയ്യുക. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു അത്ഭുതം സംഭവിക്കും. അതായത് ഈ വീഡിയോ നിങ്ങൾ 10 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് ഫുൾ ആവട്ടോ. ഔ ചെയ്ത് നോക്കി നിങ്ങൾ. അപ്പോൾ ഏതായാലും വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോ എപിക്. ഇറ്റ്സ് മീ റിൻഷിഫ്.